ശാസ്ത്രീയ വേദപഠനം ക്ലാസ് 18 ബ്രഹ്മം തൊട്ടുകൂട്ടൽ. ഇതിൽ ഇന്ന് നോക്കുന്നത് ഇന്ദ്രനെ പറ്റിയാണ്. വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ഇന്ദ്രൻ. ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമുള്ളതും ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ബ്രഹ്മത്തിന്, നിർഗുണമായ ബ്രഹ്മത്തിന് പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ബ്രഹ്മണസ്പതിയാണ് ഉണ്ടായത്. ഒരു ഫോഴ്സ്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വരികയാണ്. അതൊരു ശക്തിയാണ്, ഒരു ഊർജമാണ്. അതിൽ നിന്നാണ് ഇനി സൃഷ്ടി നമ്മൾ അടുത്ത് തുടങ്ങാൻ പോകുന്നത്. അതാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഇന്നത്തെ അഗ്നി ഊർജയിലേക്ക് മാറുന്നത്. അപ്പോൾ അത് പ്രപഞ്ചമായി മാറുന്നതിനെക്കാട്ടി മുമ്പിൽ ആദ്യം എന്ത് വേണം? ഒരു സയൻസ് വേണം. അതാണ് വേദങ്ങൾ. ഈ സൃഷ്ടി നടത്താനുള്ള എല്ലാ സയൻസും, സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ സയൻസും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു പ്ലാൻ വേണം. അതാണ് പരമാത്മാവ്. ആ പ്ലാനാണ് തീരുമാനിക്കുന്നത് എന്തെല്ലാം കർമ്മങ്ങൾ എവിടെ നടക്കണം, ആരിലൂടെയെല്ലാം ജയിപ്പിക്കണം. എല്ലാം പ്ലാൻ അനുസരിച്ച് അങ്ങനെ പോകും. പിന്നെ ആ പ്ലാനാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പം ഇതെല്ലാം പ്രേരക ശക്തി തന്നെയാണ്. നമുക്കറിയാം പ്രേരക ശക്തികളാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. പക്ഷേ സയൻസ് അതിനെ അങ്ങനെ കാര്യത്തിലെടുക്കുന്നില്ല, കാരണം അതിന് അളവില്ല. അതാണ് പരാസയൻസ് എന്ന് പറഞ്ഞത്. ഒന്നിക്ക് പ്രേരക ശക്തി ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം പെട്ടെന്ന് നമ്മളെ മനസ്സിൽ തന്നെ ഒന്നും തോന്നാതിരിക്കും. പെട്ടെന്ന് തോന്നാന്നാ പിന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്താകയാണ്. അപ്പം ഇതിന് അളവൊന്നുമില്ല, എന്താ ചെയ്യാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സയൻസാണ്. അതുകൊണ്ടാണ് സയൻസ് അതിനെ എടുക്കാറ്. പക്ഷേ ഒരു പ്രേരക ശക്തി ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കാൻ പറ്റുന്നു. ഒരു കോടതിയിൽ തന്നെ ഒരു കുറ്റം ചെയ്യുന്നതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റമാണ് എന്നാണ്. ആ പ്രേരിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു പ്രേരണ, ഒരു വ്യക്തി തന്നെയാണ് കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ വരുന്നുണ്ട്. ഇലക്ട്രോണിന് പ്രോട്ടോണുമായിട്ട് കൂടിച്ചേരാൻ സയൻസ് തത്വമുണ്ട്, അതുകൊണ്ടാണ് ആറ്റമാകുന്നത്. പക്ഷേ അതിനെ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കേണ്ട വഴി അറിയാം. ഉണ്ടാക്കേണ്ട ആളുമുണ്ട്, സാധനമുണ്ട്. പക്ഷേ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് തോന്നണം. അതുപോലെ ഒരു പ്ലാനിൻ്റെ ഒരു വീട് മതിൽ കെട്ടാൻ പോവുകയാണ്. അവിടെ മേസ് കുറേ സാധനങ്ങൾ, വേണ്ട മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, ജോലിക്കാരെല്ലാം ഉണ്ട്, വെള്ളവും കൊടുക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ എങ്ങനെ കെട്ടണം എന്നുള്ള പ്ലാനും അവിടെയുണ്ട്. പ്ലാന് പ്രേരിപ്പിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്ലാന് പ്രേരിപ്പിക്കും. പ്ലാൻ എങ്ങനെയാണ് പ്രേരിപ്പിക്കുക? കെട്ടുമ്പോൾ അതിനനുസരിച്ചേ കെട്ടും, അല്ല മാറ്റി കെട്ടാൻ പറ്റില്ല. പക്ഷെ കെട്ടുന്നത് എപ്പം കെട്ടണം എന്നുള്ളതിന് അത് പ്ലാനിലും ഉണ്ട്, ഇന്ന സമയം തുടങ്ങണമെന്ന്. പക്ഷെ തുടങ്ങിയിട്ടെങ്കിലും അവിടെ ഒരു മേസ്ത്രി വേണം. ഒരു മേസ്ത്രി ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. അതിനെ ഗൈഡ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ്, ഒരാളെ നോക്കി നടക്കാനുള്ള ഒരു ഫോഴ്സ് അവിടെ വേണം. അപ്പോൾ എല്ലാത്തിനും ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തി, ഇന്നത്തെ കാലത്താണ് കോർഡിനേറ്റർ എന്നെല്ലാം പറയും. ഇപ്പം നമുക്ക് മാത്രമേ ഇതെല്ലാം പാടുള്ളൂ എന്നൊന്നും വകുപ്പൊന്നും പറഞ്ഞുകൂടെ. ഏത് ആക്ടിവിറ്റിക്കും കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഇങ്ങനെ വരും കോർഡിനേഷൻ. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മേസ്ത്രീൻ്റെ അടുത്ത് അത് ചെയ്, ഇത് ചെയ്, ഇത് ചെയ്, ഇതെല്ലാം പ്ലാൻ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പ്ലാൻ ആടെയുണ്ട്, അതുവരെ കെട്ടേണ്ടവരൊന്നും കിട്ടില്ല. അങ്ങനെ ഇത് ഇതെല്ലാം പ്ലാൻ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ബുദ്ധിയിൽ നിന്നാണ് അപ്പോഴും വരുന്നത്. കോർഡിനേറ്ററോ ഒരു മേസണോ ഒരു സൂപ്പർവൈസറോ ഇതെല്ലാം ആവശ്യമുള്ള പോലെ തന്നെ സയൻസുണ്ട്. സയൻസും പ്രേരിപ്പിക്കും. സയൻസിൻ്റെ പ്രകാരം ഈ കാര്യങ്ങൾ പോകുള്ളൂ. അവിടെ ഒരു പ്ലാനുണ്ട്, പരമാത്മാവുണ്ട്. പരമാത്മാവിൻ്റെ വലിയ പരിപാടികൾ പോകുള്ളൂ. എന്താണോ പരമാത്മാവ് തീരുമാനിച്ച വരിയെ പോകുള്ളൂ. പക്ഷേ ഇതിനെ ഏകോപിക്കാനുള്ള ചില ഫോഴ്സുകളാണ്. സയൻസിൻ്റെ പിന്നിലും ഒരു സരസ്വതി ഉള്ളതുപോലെ തന്നെ
എല്ലാ കർമ്മങ്ങളെ പിന്നിലും ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തി വിശേഷം, ഒരു പ്രേരക ശക്തി. അതും പ്രേരക ശക്തി, നമ്മളിപ്പോൾ എല്ലാം സംസാരിക്കുന്നത് പ്രേരക ശക്തിയാണ്, പരാസയൻസിൽ വരുന്നതാണ്. ഒരാൾ പ്രേമത്തിലാകപ്പെടുന്നതല്ല, ഒരു പ്രേരക ശക്തി തന്നെയാണ് അത്. സയൻസിൽ കുട്ടിയൊന്നും കണ്ടെത്തേണ്ടിയല്ല. പെട്ടെന്നൊരു പ്രേമം തോന്നും, കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും. പ്രകൃതിക്കൊരു കുട്ടി വേണം, അതുകൊണ്ട് പ്രേരിപ്പിക്കുകയാണ്, പ്രേമം ഉണ്ടാക്കി. അടിച്ചു പിരിയാനും ഒരു പ്രേരക ശക്തിയാണ്. ചില നിമിഷം പെട്ടെന്ന് ഒരു നിസ്സാര കാര്യം മതി, അടിച്ച് പൊട്ടിയും തൂക്കിയിട്ട് വിട്ടിട്ട് പോകാം. ഇതെല്ലാം ഓരോ പ്രേരക ശക്തികളാണ്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ചതിച്ച് ചിരിച്ചോണ്ടിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരു അറ്റാടി വെച്ചു ഒരു അടിക്കും. ചിലപ്പോൾ അങ്ങനെ തട്ടിപ്പോവുകയും ചെയ്യും ആ ദേഷ്യത്തിന് ചെയ്ത്. പിന്നെ നമ്മൾ ആലോചിക്കും, അയ്യോ എന്ത് മണ്ടത്തരാ ഞാൻ ചെയ്തത്. ഇപ്പൊ ഒരു പ്രേരക ശക്തി എവിടെയല്ലോ കളിക്കുന്നുണ്ട്, ഇവിടെ ലോകത്തിന് മുഴുവൻ ഒരു സംഗതി ഉണ്ട് പ്രേരക ശക്തി. അതുകൊണ്ടാണ് കോടതിയിലും തന്നെ പ്രേരിപ്പിക്കുന്നതും വലിയ കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പ്രേരിപ്പിക്കുന്ന, കർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആസ് പെർ പ്ലാൻ ആസ് പെർ സൈസ് ഒരു പ്രേരക ശക്തിയായിട്ട് ആക്കി വ്യക്തി വർക്ക് ചെയ്യുന്ന ഒരു ഒരു ശക്തി വിശേഷമാണ് ഈ ഇന്ദ്രൻ. ഈ പ്രേരക ശക്തി എവിടെ നിന്നാണ് വരുന്നത്? പരമാത്മാവിൽ നിന്നാണ് വരുന്നത്. പരമാത്മാവ് ഒരു പ്രേരക ശക്തിയെ വിടുന്നുണ്ട്. ആ പ്രേരക ശക്തിയാണ് എല്ലാത്തിലും കയറിയിട്ട്, അത് ഇല്ലാത്ത സ്ഥലമില്ല, എല്ലായിടത്തും കയറിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് പരമാത്മാവിൻ്റെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള തരത്തിൽ അത് നമ്മളെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. എവിടെയല്ല ഇലക്ട്രോണിയും പ്രോട്ടോണിയും കൂടിച്ചേരുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ആസിഡും ബേസും വെള്ളത്തിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും അത് അലിയുമ്പോൾ അവിടെയും ദൂരെയുള്ള ഇലക്ട്രോണിയെ മറ്റേ ഉപ്പിനെയും വെള്ളത്തിയാലും ഇങ്ങോട്ട് എത്തിക്കാനെല്ലാം ഉള്ളൊരു പ്രേരണയുണ്ട്. എല്ലാം ഉപ്പടിയിലും കിടക്കണം, വെള്ളം അവിടെയും കിടക്കേണ്ടതാണ്. അങ്ങനെയല്ല, അത് ഒരു ഡിഫ്യൂഷൻ എന്നെല്ലാം പറയുന്ന ഒരു പ്രേരണ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഉപ്പെല്ലാം വെള്ളത്തിലും മുഴുവൻ അലിയും. ഉപ്പ് ചിലപ്പോൾ അടിയിലാണ് ഉണ്ടാവുക, വെള്ളം മുകളിലായിരിക്കും. അവരെ അനക്കൂല്ലാതെ വെള്ളമാണെങ്കിലും ഉപ്പ് മെല്ലനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അകത്തേക്ക് എല്ലായിടത്തും എത്തും. സോ ദേർ ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു പ്രേരക ശക്തിയുണ്ട്. അപ്പോൾ ഒരു പ്രേരക ശക്തി അതിൻ്റെ ഇടയ്ക്ക് അത് സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാക്കി ആക്കാം, എങ്കിലും അത് സരസ്വതി എന്ന് പറയാം. അല്ലാതെ തന്നെ പ്ലാനിൻ്റെ ഉദ്ദേശമൊന്നുണ്ട്. പ്ലാൻ, ആ പ്ലാനിന് പരമാത്മാവിനൊരു ലക്ഷ്യമുണ്ട്. സൃഷ്ടി നടത്തുമ്പോൾ തന്നെ ഈ സമയാസമയങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ട് ഒരു യൂണിഫോം അത് ടൈമുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ടൈമിനനുസരിച്ച് ഈ പ്ലാൻ നടപ്പാക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ പാത്രത്തിൽ അരിയും ചോറും അല്ല അരിയും വെള്ളവും ഇട്ട് കൊടുത്ത് അഗ്നിയും കൊടുത്ത് കഴിഞ്ഞ് ഇന്ദ്രനാണ് അതിൻ്റെ ഇടത്ത് കയറിയിട്ട് പ്രേരിപ്പിച്ചിട്ട് ആ സയൻസ് തത്വമനുസരിച്ച് അതിനെ ഭക്ഷണമാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത്, മേസ്റ്റിക്കാണ് കൊടുക്കുന്നത്. നമ്മളൊരു മതിൽ കെട്ടുമ്പോൾ മേസ്റ്റിക്കാണ് നമ്മൾ കല്ലും മണലും ജീവനക്കാരന് വെള്ളമെല്ലാം കൊടുക്കും. മേസ്റ്റി അതെല്ലാം എടുത്തിട്ട് കൂട്ടിയിട്ട് നമുക്കെന്ത് തരും? മതിൽ തരും. അതാണ് സിസ്റ്റം അപ്രോച്ച്. ഇവിടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഇന്ദ്രനെ എടുക്കണം. അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മൾ ഈ ലോകത്തിൽ മുഴുവൻ ആക്ട് ചെയ്യുന്നുണ്ട്. പ്രേമം എന്ന വികാരം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും എല്ലാം തന്നെ ഇത്തരം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ആ പരമാത്മാവ് പറയുന്ന കാര്യത്തിൽ ലോകത്തെ എത്തിക്കുകയാണ്. അത് സമയബന്ധിതമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഗ്രഹങ്ങളും നമ്മളെ പ്രേരിപ്പിക്കുന്നു. ആ സമയത്തുമ്പോൾ നമ്മൾ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു തുന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നാളെ വൈകുന്നേരം തരണേന്ന് പറയും, 5 മണിക്ക് തരണേ. 5 മണി ആകുന്നതിനെ കാട്ടി മുമ്പിൽ നമ്മൾ വിളി തുടങ്ങും, സമയമായി എന്നാണ് നമ്മൾ പറയുന്നത്. സമയം വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാ 5 മണിക്ക് തന്നോളൂ എനിക്കതില്ല. പിന്നെ 5 മണിയാകുമ്പോൾ നമ്മൾ അവിടെ കയറിച്ചല്ലോ 5 മുമ്പ് തന്നെ. പിന്നെ അവൻ ആകെ ആശ എപ്പോഴും ക്ലോക്ക് നോക്കിക്കൊണ്ടായിരിക്കും പിന്നെ അവൻ്റെ ജോലി.
അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ നടക്കുന്നത് സമയമായിട്ട് പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലാനറ്റ്സും ഇനി നമ്മളെ നാടികളിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സംഭവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പക്ഷെ നമുക്ക് തോന്നി ഇതെല്ലാം ഉള്ള തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ജനിതക ഘടനയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. അതിൻ്റെ അതെല്ലാം പ്ലാനുണ്ട്, കോഡിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മളെ ജീനിൽ കോഡിംഗ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോഡിംഗ് സിസ്റ്റം അനുസരിച്ചാണ് എല്ലാം ആക്ട് ചെയ്യുന്നത്. അവിടെ ഒരു പ്ലാനുണ്ട്, ആ കോഡിംഗ് സിസ്റ്റം അവിടെ പ്ലാനായിട്ട് ആക്ട് ചെയ്യാണ്, സയൻസ് ആക്ട് ചെയ്യാണ്. ഒരു പ്രേരക ശക്തി എല്ലാം അതിനുണ്ട്. ഇത്രയും വലിയൊരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെക്കുന്ന കക്ഷിക്ക് ഈ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്ന് വാശി പിടിക്കുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല. എവിടെ എന്തെല്ലാം നമ്മളെ ചെറിയ ഒരു സൂക്ഷ്മമായ ശരീരത്തിൻ്റെ അകത്ത് നോക്കുമ്പോഴും എന്തെല്ലോ പ്ലാൻ അനുസരിച്ച് സമയമനുസരിച്ചെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയും എല്ലാം കൂടിയായ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലും ശരിയായ കോഡിഫിക്കേഷനും പ്രേരക ശക്തികളും അതിൻ്റെ സൂപ്പർവിഷനും പ്ലാനിങ്ങും ടൈം ബേസ്ഡുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അവിടെ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ തോന്നുന്ന മാതിരി നടക്കുന്നതല്ല ഈ പ്രപഞ്ചം. നമ്മുടെ ശരീരത്തിൻ്റെ അടക്ക് നടക്കുന്ന കർമ്മങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അന്തം പുറ്റുപോകും. ആ ജനിതക ഘടന എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തുള്ള കോഡ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ ശരീരത്തിൻ്റെ അകത്തുള്ള ആ ജനിതക കോഡെടുത്തു കഴിഞ്ഞാൽ മുറി മുഴുവൻ നിറഞ്ഞു കിടക്കും എന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത പാർട്ടിക്ക് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട്, പ്രപഞ്ചം എല്ലാത്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ്. അതിലുള്ള നമ്മളെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം, ഇതിൻ്റെ അകത്താണ് ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാം. അപ്പം പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്? അത്രയും വലിയൊരു സിസ്റ്റമുണ്ട്, കോഡിഫിക്കേഷൻ സിസ്റ്റമുണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിനെയും നോക്കി നടക്കാം. പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരകശക്തിയിൽ അഗ്രഗണ്യനാണ് ഈ ഇന്ദ്രൻ എന്ന പ്രേരകശക്തി. അത് എത്താത്ത ഇടമില്ല. അത് വർക്ക് ചെയ്യുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും, ഈ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അത് ആ പ്രേരകശക്തിയിൽ നിന്ന് വരുന്ന ഒരു പ്രേരകശക്തിയുടെ ഭാഗം തന്നെയാണ്. ഈ പ്രേരകശക്തി ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രേരകശക്തിയാണ്. ഇങ്ങനെ പലതായി മാറിയിട്ട് പ്രധാനമായ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു പ്രേരകശക്തിയായിട്ട് മാറുന്നത് അതാണ് കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി. നമുക്ക് പ്രേരകം എന്ന് പറയുന്നതിനെക്കാട്ടി കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി, കോർഡിനേറ്റ് ചെയ്ത് നടപ്പാക്കിക്കുക എല്ലാവരെ കൊണ്ടും, അങ്ങനെയുള്ള ഒരു ശക്തിയായിട്ട് നമ്മൾ ഇന്ദ്രനെ കാണണം. അപ്പം ഇന്ദ്രൻ എത്താതെ ഇടമില്ല. ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഇന്ദ്രൻ ഉണ്ടാകും. പക്ഷേ ദ്വയമായിട്ടാണ് കർമ്മം ഉള്ളത്. അപ്പം നല്ല കർമ്മം നടക്കുന്നുണ്ടെങ്കിലും മോശം കർമ്മം നടക്കുന്നുണ്ട്, അവിടെ അതിനെയല്ലേ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. പക്ഷേ ഏതെല്ലാമാണ് കാര്യങ്ങൾ വിജയിക്കുവാന്നുള്ളത് പരമാത്മാവിൻ്റെ ലക്ഷ്യം എന്താണോ ആ വഴിയിലൂടെയാണ് ഉള്ള കാര്യങ്ങളാണ് നടന്നു പോവുക. അപ്പം ഇന്ദ്രന് ഒരു റോളേ ഉള്ളൂ, എവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ, അതിൽ ഇടപെട്ട് ആ കർമ്മങ്ങളെ, കർമ്മത്തെ പൂർത്തീകരിക്കുക. അതുകൊണ്ടാണ് ഇന്ദ്രനെ ദേവഗുരു എന്ന് പറയുന്നത്. സൃഷ്ടിക്രമത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഇന്ദ്രനാണ് മേധാവിത്വമുള്ളത്. അപ്പോൾ ആ ഇന്ദ്രനെതിരായിട്ടായിരിക്കും എല്ലാവരും ഡമൺ, അതായത് അസുരരെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഈ പ്രേരിപ്പിക്കുന്ന സൂപ്പർവൈസർക്കാണ് ബാക്കിയുള്ള എല്ലാവരുടെയും ചുമതല, അയാളെ കീഴിലുള്ളത്. അതുപോലെ മറ്റുള്ള ദേവതകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു മതിൽ കെട്ടിയാണെങ്കിൽ അവിടെയുള്ള ദേവത എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുണ്ടാകാം, കല്ലുണ്ടാകാം, മണ്ണുണ്ടാകാം, സീമെൻ്റ് ഉണ്ടാകും, ഇതുണ്ടാകാം, ഇതെല്ലാം അതിൻ്റെ പ്ലാൻ ഉണ്ടാകും, ഇതെല്ലാം അതിൻ്റെ കീഴിലാണ് വരിക. ഈ കോർഡിനേറ്റ് കീഴിൽ പ്ലാൻ പോലും അയാളെ കൈമിലായിരിക്കും. പരമാത്മാവ് എന്ന പ്ലാനിൻ്റെ അദ്ദേഹം ചെയ്ത ഭാഗത്തിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കൈമിലുണ്ടാകും. അപ്പം അദ്ദേഹം എല്ലാ കർമ്മങ്ങളും ഏറ്റെടുക്കുന്നതിന് അദ്ദേഹം അറിയാത്ത ഒരു പ്ലാനില്ല. പരമാത്മാവിൻ്റെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടോ
അതെല്ലാം അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കർമ്മങ്ങളുടെ പിന്നിലും ഏകോപിപ്പിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇന്ദ്രന് പരമാത്മാവുമായിട്ട് അടുത്തുള്ള കക്ഷിയായതുകൊണ്ട് വേദങ്ങൾ തന്നെ പണ്ട് മുമ്പ് പറഞ്ഞത് കണ്ടു, എല്ലാ ദേവതകൾക്കും ഇന്ദ്രൻ അല്ല ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, പക്ഷേ ഇന്ദ്രന് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ എന്ന്. കാരണം എല്ലാ കർമ്മങ്ങളുടെയും കോർഡിനേറ്റർ ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രൻ ഏകദേശം ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള ഏകദേശം ഒരു അർഹതയുണ്ട്, അർഹതയെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു ഉപനിഷത്തിൽ നമ്മൾ കണ്ടില്ല, ബാക്കി അഗ്നിയെല്ലാം മത്സരിക്കാൻ പോയിട്ട് എല്ലാത്തും തോറ്റു, പിന്നെ ഇന്ദ്രനെ മാത്രം പരീക്ഷിക്കാൻ നിന്നില്ല. കാരണം ഇന്ദ്രൻ അതിന് അർഹതയുണ്ട്, അതുകൊണ്ട് ആ ശക്തി പരീക്ഷിച്ചില്ല ഇന്ദ്രനെ. കാരണം എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ ആകുമ്പോൾ കോർഡിനേറ്റർ എന്ന് പറയുന്ന ആൾക്ക് മുകളിൽ എല്ലാവരുടെ കയറിച്ചല്ല, ബാക്കിയുള്ളവരെല്ലാം അയാളെ കീഴിലാണ്. അതുകൊണ്ടാണ് ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഇന്ദ്രനാണെന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും, അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ഇന്ദ്രനാണ് വന്ന് അവിടെ വന്ന് പൂർത്തീകരിച്ചിരുന്നത്. പക്ഷെ ഇന്ദ്രൻ പൂർത്തീകരിക്കണമെങ്കിൽ പരമാത്മാവിൻ്റെ ആ ലക്ഷ്യത്തിലുള്ള കാര്യമാണെങ്കിലേ അത് പൂർത്തീകരിക്കുള്ളൂ. കാരണം പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് വ്യതിചലിച്ചിട്ട് ഇന്ദ്രനും പോകാൻ പറ്റില്ല. അപ്പം പരമാത്മാവിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടതാണെങ്കിൽ ആ സമയത്ത് ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കും, അല്ലാതെ പരമാത്മാവിനെ മറികടന്നുകൊണ്ട് ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സയൻസിൻ്റെ തത്വത്തിൽ ചെയ്താൽ മാത്രമേ, ശാസ്ത്രീയമായി ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ ഇടപെടുള്ളൂ. ഇത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്ദ്രന് ലിമിറ്റേഷൻ ഉണ്ട്, അത്രയും സൂപ്പർവൈസർക്ക് അത്രയും ചെയ്യാൻ പറ്റും, ജോലി വെപ്പിച്ചിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക, അല്ലാതെ ഇന്ദ്രനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല നമുക്ക്. ഇന്ദ്രനെ സ്വാധീനിക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പരമാത്മാവിൻ്റെ ലോക പുരോഗതിക്കായി കൊണ്ട് നമ്മൾ കാലത്തിനൊക്കെയാണ് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ നമ്മളെ പക്ഷത്ത് നിൽക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ദ്രനെ ഒരു ആഹ്വാനം ചെയ്യുന്നത്, നീ എൻ്റെ പക്ഷത്ത് നിൽക്കണേ, എൻ്റെ പക്ഷത്ത് നിൽക്കണേ എന്ന്. കാരണം നമ്മളെ പക്ഷം, നമ്മളെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ ഇന്ദ്രൻ ശരിക്കൊന്നും സാധിപ്പിച്ച് തരില്ല. അപ്പം നമുക്കൊരു സൂക്തം മാത്രം ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള സൂക്തങ്ങളല്ല, ഇന്ദ്രനെ പറ്റിയുള്ള ഒരു സൂക്തം മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് അടുത്തേക്ക് നോക്കാം. ഇന്ദ്രനെ പറ്റി തന്നെ അടുത്തേക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രന് സമാനമായ ഒരു വ്യക്തിയുണ്ട്, നാരദൻ. അതും നാളെ പറയും, അടുത്ത ക്ലാസ് പറയാം. കാരണം ഈ നാരദനെ വേദങ്ങളിലധികം നാരദൻ എന്ന് വെച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നാരദനെയും കൂടി ഒന്ന് ഇതിൻ്റെ ഇടക്കൊന്ന് പരിചയപ്പെടുത്തണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഒരു ബലം തന്നെയാണ്. അതെന്താ ബലമെന്ന് നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ ഒരു സൂക്തം നമുക്ക് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4-1. സുരൂപ കൃത്നുമൂതയേ സുദാഘമിവ ഗോദുഹേ ജുഹൂമസി ദ്യവി ദ്യവി. കറവക്കാരനെ പശുവിനെ കറക്കാൻ വിളിക്കുന്നത് പോലെ എൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഉത്തമ കർമാവായ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ കറവക്കാരനെ പശുവിനെ കറക്കാൻ വിളിക്കുന്നത് പോലെ ഇന്ദ്രനെ വിളിക്കുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ദ്രനെ വിളിക്കുകയാണ്, കറവക്കാരനെ വിളിക്കുമല്ലോ, വന്നിട്ടൊന്ന് പശുവിനെ നമ്മളെ പശുവിനെ കറന്നതാണ് വന്നു. അപ്പം നമ്മളെ യജ്ഞങ്ങൾ, നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഇന്ദ്രനെ വിളിക്കണം. ഇന്ദ്ര വന്നു ഒന്ന് നമ്മളിതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ശരിയാക്കിത്താ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മളിതാ പാത്രത്തിൽ വെള്ളം ഇട്ടിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്, അടിയിൽ അഗ്നിയും കത്തിച്ചിട്ടുണ്ട്. നീ വന്നിട്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കി ഈ അരിയിനെല്ലാം എന്താക്കി തരണം, ചോറാക്കി തരണം. ചോറാക്കണ്ടെങ്കിൽ എന്ത് വേണം, അതിൻ്റെ അകത്ത് അരിനെ സോഫ്റ്റാക്കണം. സോഫ്റ്റ് ആക്കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള തന്മാത്രകളെല്ലാം ഭയങ്കരം ഉറച്ച് കിടക്കുന്നതുകൊണ്ടാണ് അത് ഹാർഡ്. അപ്പം അഗ്നിയുടെ സഹായത്താൽ ഇന്ദ്രനകത്ത് കയറിയിട്ട് ആ എന്തെങ്കിലും എതിർപ്പല്ലുണ്ടെങ്കിൽ അവിടെ പൊട്ടിച്ച് കട്ടിച്ച് മുറിച്ച്, നമ്മൾ മേസ്ത്രിമാർ കണ്ടില്ലേ ഓരോന്ന് ചെയ്യലും ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നു മേസ്ത്രിമാർ. അവന്മാരി അരിയിൽ എവിടെയെങ്കിലും പൊട്ടാൻ താമസം ഉണ്ടെങ്കിൽ അഗ്നിയുടെ സഹായത്തിൽ ഇന്ദ്രൻ കയറി അതിനെല്ലാം പൊട്ടിച്ച് അരിയിനെല്ലാം സോഫ്റ്റ് ആക്കി തരും.
അതുകൊണ്ട് ഇന്ദ്രന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, വജ്രായുധം. ഏറ്റവും വലിയ ഹാർഡായ വസ്തു വജ്രായുധമായത് കൊണ്ട് കഥയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരു കഥയിൽ പറയുമ്പോൾ വജ്രായുധം എന്നെല്ലാം പറയും, അത്ര അത്രയും ഹാർഡാണ്. ഏതിനെയും പൊട്ടിച്ച് ശരിയാക്കാനുള്ള കഴിവ് ഇന്ദ്രനുണ്ട്. മേസ്രി എല്ലാത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ജോലിക്കാർ പറയുമ്പോൾ അങ്ങനെ കയറി ഇട്ടിട്ടങ്ങ് ശരിയാക്കും, കാരണം അങ്ങനെ കൈമ്പലാണ് ഈ വജ്രായുധം കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രം വന്നാലേ അവിടെ നടക്കുകയുള്ളൂ. അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ട വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്കാരെ വിളിച്ച് ഒരു ദിവസം മേസ്രി വന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയെ, പണി നടക്കുമോ? നമ്മൾ തന്നെയാണ് നിയമിക്കുന്നുണ്ടെങ്കിലും മേസ്രി വന്നില്ലെങ്കിൽ കാര്യം പോകും. ഒരു കോർഡിനേറ്റർ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല ഒരു ദിവസം. അതുപോലെ തന്നെ ഇന്ദ്രനെ നമ്മൾ വിളിക്കും, ഏത് കർമ്മത്തിനും കറവക്കാരനെ വിളിക്കുന്ന പോലെയാണ് നമ്മൾ ഇന്ദ്രനെ വിളിക്കുന്നത്. അത്രയും നമുക്ക് അവകാശമുണ്ട്. ഇന്ദ്രനത് ചെയ്തു തരാൻ ബാധ്യസ്ഥാണ്. അതുകൊണ്ടാണ് താനപ്പനയിൽ പറഞ്ഞ ഇന്ദ്രനെ എത്ര വലിയ രാജാവായാലും കർമ്മം കൊണ്ട് കർമ്മപാശത്താൽ ബന്ധിച്ചിരിക്കാൻ ചെയ്യാനേ പറ്റൂ. നമ്മളൊരു കർമ്മം ചെയ്ത് ഇന്ദ്രൻ വന്നേ പറ്റൂ, അല്ലാതെ ഊരാനൊന്നും. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രൻ വരും. നമ്മൾ വിളിക്കും ബാ ഇന്ദ്രൻ പാർന്ന്, ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ ഇന്ദ്രനറിയാം എന്നെ അവിടെ വിളിക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അവിടെ എത്തും ഇന്ദ്രൻ. കാരണം ഇന്ദ്രൻ എന്ന് പറയുന്ന ലോകം മുഴുവനുള്ള ഈ ഒരു കോർഡിനേറ്റിംഗ് ഏതിൻ്റെ അടിസ്ഥാനത്തിലും പരമാത്മാവിൻ്റെ തത്വം മനസ്സിലാക്കും. അപ്പം ഇങ്ങനെയൊരു ഫോഴ്സ് ഏകോപിപ്പിക്കാൻ, നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാ ഒരു മേസ്രി ഉണ്ടെങ്കിലേ അവിടെ പണി നടക്കൂ എന്നതുപോലെ നമ്മൾ ഭക്ഷണമെല്ലാം പാകം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു സൂപ്പർവൈസർമാരുടെ ഒരു ശക്തി വിശേഷമുണ്ട്, ഏകോപിപ്പിക്കുക. അവിടെയും വലിയ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു കൊച്ചുണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അണ്ഡവും ബീജവും ചേരുന്ന ആ പ്രവൃത്തിയിൽ എന്തെല്ലാം ജനിതക പ്രവൃത്തികളാണ് നടക്കുന്നതെന്നറിയോ? അപ്പൊ അതിനെല്ലാം ഒരു സൂപ്പർവൈസറായിട്ട് അവിടെ ഇന്ദ്രനാണ് ഉള്ളത്. ഇന്ദ്രന്റെ ജോലി എന്താണെന്നറിയോ? ആ പരമാത്മാവിന് നല്ലൊരു കുട്ടീനെ വേണം, ഒരു വെളുത്തൊരു കുട്ടീനെ വേണം, നല്ല തടിയും വെളുത്തുള്ള ഒരു കുട്ടീനെ വേണമെങ്കിൽ, ആ കാലത്തിലെ ജോലിക്കനുസരിച്ച് ഒരു കുട്ടീനെ വേണമെങ്കിൽ ഇന്ദ്രനാണ് അവിടെ കിടന്നിട്ട് ഈ സ്പേമിൽ എല്ലോ എന്തെല്ലോ സ്വഭാവങ്ങളുള്ള കൊച്ചുങ്ങൾ ഉണ്ടാകേണ്ട സ്പേമുകളുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഏത് പ്രകാരം പരമാത്മാവിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച്, കാരണം ജനിക്കേണ്ട കുട്ടി അങ്ങനെയായിരിക്കണം, ആ തരത്തിലുള്ളതായിരിക്കണം. അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് സെലക്ട് ചെയ്തിട്ട് ആയിരക്കണക്കിന് കോടിക്കണക്കിന് എന്തായാലും പറയത്തക്കുള്ളത്ര സ്പേമുകൾ ഉള്ളതിൽ നിന്ന് ചിലതിനെ എടുപ്പിച്ച് യോജിപ്പിച്ച് അത്തരം കുട്ടിയെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ചെയ്യുന്നത്. അതിനൊരു അവിടെയല്ല ഒരു കോർഡിനേറ്റിംഗ് ഒരു ഇത് വേണ്ടേ? എല്ലാതൊരു ചുമ്മാ കുട്ടിയിരിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല, സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കുട്ടി ജനിക്കുന്നതെല്ലാം സമയബദ്ധമായി ഇന്ന സമയത്ത് ചേരണം. അപ്പം ഇന്ദ്രൻ അവിടെ എത്തി അതിനെ യോജിപ്പിച്ചെടുക്കും. അപ്പം അങ്ങനെ ഒരു സൂപ്പർവൈസർ, ഒരു കോർഡിനേറ്റർ, എന്തിനും പോകുന്ന ഒരു വ്യക്തി എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ഉണ്ട്. അത് പരമാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണ് അത് ആക്ടീവ് ചെയ്യുന്നത്. അതാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് വേദത്തിലെ ഏറ്റവും വലിയ ദേവത, നമ്മളെ സയൻസിൽ ഈ പ്രേരക ശക്തികളെയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ ഈ പ്രേരക ശക്തി ഇല്ലാതെ ഒന്നും ഒരു കാര്യം നടക്കില്ല. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ ഇന്ന് എന്നാൽ കല്ലും മണ്ണും എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കുന്നേ പഠിപ്പിക്കുള്ളൂ, അല്ലാതെ ഈ മേസ്ത്രീൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ മേസ്ത്രി ഇല്ലെങ്കിൽ എത്ര വലിയ സയൻസ് ഉണ്ടെങ്കിലും കട്ടയും മണ്ണും അവിടെ കിടക്കും. മേസ്ത്രി ഒന്ന് ഉലപ്പിക്കഴിഞ്ഞാൽ കട്ടയും കയറൂല. വൈകുന്നേരം ആകുമ്പോൾ നോക്കുമ്പോഴേക്കും മേസ്ത്രി തലതിരിഞ്ഞതാണെങ്കിൽ നമ്മൾ വൈകുന്നേരം മേസ്ത്രി എന്താ പണിയൊന്നും തീർന്നില്ല, അത് ഭയങ്കര അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? മേസ്ത്രീനെ കൈപിടിച്ച് ജയിപ്പിക്കാൻ പറ്റും. നമുക്ക് മേസ്ത്രിയെ പറ്റി ശരിയാവില്ലല്ലോ, അതുകൊണ്ടല്ലേ വേറെ ആളെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മേസ്ത്രിയായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു മേസ്ത്രി ആവശ്യം. അപ്പം ആ ഒരു റോൾ എടുക്കുന്ന ആള് ശരിയല്ലെങ്കിൽ നമ്മളെ സയൻസിൽ സിമെൻ്റ് 1:1 മറ്റേ 6 എല്ലാം ചേർത്തിട്ട് എല്ലാം കൂട്ടിച്ചേർത്താൽ കല്ലുണ്ടാവും, ഇതാ പ്ലാനും ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഇവിടെ കഴിഞ്ഞ ഒരു 100 ഇട്ട് കഴിഞ്ഞാലും കട്ട കട്ടമാരി അവിടെ കിടക്കും, കയറൂല. അതിന് കോർഡിനേഷൻ, അത് ഒന്നിക്ക് നമ്മളെടുക്കാം, മേസ്ത്രി എടുക്കാം, ആരും എടുക്കാം. കഴിവുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം, കഴിവുള്ളവരായിരിക്കണം, എങ്കിൽ മാത്രമേ പരിപാടി നടക്കൂ.
ഇങ്ങനെയുള്ള ഒരു ഫോഴ്സാണ് ഇന്ദ്രൻ. ഇനി നമുക്ക് ഇന്ദ്രനെ പറ്റിയുള്ള കുറച്ച് സൂക്തങ്ങളോടും കൂടിയും കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം അത് അടുത്തേര് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള ഒരു പ്രേരക ശക്തിയാണ് നാരദൻ, അത് നമുക്ക് നാളെ കാണാം.